हेलो फ्रेंड्स एल्लावर्क्कुम मार्केट अप्डेट्स इंटे ओरु पुतिय वीडियोयिलेक्क वीण्डुम स्वागतम इन्न निफ्टियिल नल्लोरु करेक्षन आयिरुन्नु कंडिट्टुण्डायिरुन्नत 12023 ओपण आय मार्केट एकदेशम 290 पॉइंट्स डौण आयिट्ट 16680-ലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സിൽ ഏകദേശം 1066 പോയിന്റ്സും ബാങ്ക് നിഫ്റ്റിയിൽ 802 പോയിന്റ്സിന്റെ ഒരു ഡൗണും ഡിക്ലൈനും ആണ് ഉണ്ടായിരിക്കുന്നത് ഏഷ്യൻ പെയിന്റ്സ് JSW സ്റ്റീൽ കോൾ ഇന്ത്യ ഇവരായിരുന്നു നിഫ്റ്റിയിൽ ആകപ്പാടെ ഒരു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിൽ ആകപ്പാടെ ഇവർ മൂന്ന് പേര് മാത്രമായിരുന്നു അപ് ട്രെൻഡിൽ നിന്നത് ബാക്കി 47 സ്റ്റോക്കുകളും ഒരു ഡിക്ലൈൻ മോഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിനുള്ള കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ ഒരു ഡെയിലി ചാർട്ട് ഒരു 5 മിനിറ്റ്സ് ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു മോർണിംഗ് ഒരു സൈഡ് വേ സെഷൻസ് ആയിരുന്നു ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നുവെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നല്ലൊരു ഡിക്ലൈൻ ആയിരുന്നു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നത് പ്രധാനമായിട്ടും യൂറോപ്യൻ മാർക്കറ്റിൽ വന്നൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു കാരണമായിട്ട് നിന്നത് യൂറോപ്പിൽ ഇപ്പോൾ വീണ്ടും കൊറോണ ഒരു സെക്കൻഡ് വേവ് ഒക്കെ വീണ്ടും വന്നതിനെ തുടർന്ന് അവർ വീണ്ടും ലോക്ക്ഡൗൺ ഒക്കെ വീണ്ടും കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ ഫ്രാൻസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ വീണ്ടും കർഫ്യൂ വീണ്ടും പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ ഇമ്പാക്റ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതൽ കൊണ്ടുവരുന്നു എന്നുള്ള വാർത്തയായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തത് അതുമാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റിലും ഇത് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ ആയിരുന്നു യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നത് തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റും നല്ലൊരു പ്രോഫിറ്റ് സെൽ ഓഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തത് അതുമാത്രമല്ല ഇനി US മാർക്കറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾക്ക് വീണ്ടും ഒരു കടിഞ്ഞാണിടുന്ന രീതിയിലാണ് ഇന്നലെ വന്ന അനൗൺസ്മെൻറ്റുകൾ അതായത് ഈയൊരു ഇലക്ഷൻ തീരുന്നത് വരെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തീരുന്നത് വരെ ഈ ഒരു അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ്സുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന രീതിയിൽ US ട്രഷറി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാർത്ത US മാർക്കറ്റിനെയും നല്ല രീതിയിലൊരു ഡിക്ലൈനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാർത്തകളായിരുന്നു ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ പ്രതിഫലിച്ചതും തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ നല്ലൊരു ഷാർപ്പ് കറക്ഷനിലേക്ക് കൊണ്ടുപോയതും ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബിയർഷ് കാൻഡിലാണ് പ്ലോട്ടായിരിക്കുന്നത് കഴിഞ്ഞൊരു കുറേ ദിവസങ്ങളിലെ ഒരു കൺസൾട്ടേഷൻ മൂഡിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കൺസൾട്ടേഷൻ മൂഡിലായിരുന്നു നിഫ്റ്റി മൊത്തം നിലനിന്നു തന്നത് അപ്പോൾ ആ ഒരു കൺസൾട്ടേഷൻ്റെ ലോവർ ബാൻഡിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് നിഫ്റ്റി ഉണ്ടായിരിക്കുന്നത് ഫോം ചെയ്ത പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനും അതുപോലെ തന്നെ ഈ ഒരു കുറച്ച് ദിവസങ്ങളിലെ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ ബിയറിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനുമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡിനുള്ളൊരു സാധ്യതകളാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അടുത്ത നിഫ്റ്റിയിൽ അടുത്തൊരു സപ്പോർട്ട് ലെവലായിട്ട് ഏകദേശം 16621-20 ആ റേഞ്ചിലാണ് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലിലേക്കുള്ളൊരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ളൊരു സാധ്യതകൾ നമ്മൾക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും ഒരു നല്ലൊരു ബിയറിഷ് കാൻഡിലാണ് പ്ലോട്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു 200-day മൂവിങ് ആവറേജിനൊക്കെ ബ്രേക്ക് ചെയ്തായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്നിരുന്നാലും ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വീണ്ടും നല്ലൊരു ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ നടന്നതിന് ശേഷം ഒരു 23200 എന്നുള്ളൊരു സപ്പോർട്ട് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് അടുത്തൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ 22760 ആ ഒരു റേഞ്ചുകളിലാണ് നമുക്കിനി ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിലും നിലനിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലെവൽ വരും ദിവസങ്ങളിൽ ഒരു ഫ്രഷ് എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നില്ല സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള പൊസിഷൻസൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസൊക്കെ ഒന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് നടത്തുന്നതിനെക്കുറിച്ചും നമ്മൾക്ക് ഈ ഒരു സമയത്ത് ആലോചിക്കാവുന്നതാണ് ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ 95 പോയിന്റ്സ് ഡൗണിലാണ് നാസ്ഡാക്ക് ഉണ്ടായിരിക്കുന്നത് ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡൗ ഫീച്ചേഴ്സൊക്കെ വീണ്ടും നല്ലൊരു 300 പോയിന്റ്സൊക്കെ ഡൗണിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് US മാർക്കറ്റിലും പ്രതീക്ഷിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ നല്ലൊരു ഫോളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ആ ഒരു കൊറോണയുടെ സെക്കൻഡ് വേവും തുടർന്നുള്ള അനൗൺസ്മെൻറ്റുകളും ആയിരുന്നു കാരണമായിട്ട് കാണിച്ചിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ നല്ലൊരു റെഡിലാണ് നിലനിൽക്കുന്നത് SGX നിഫ്റ്റി ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോസിറ്റീവ് നെഗറ്റീവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് മൊത്തത്തിൽ ഒരു സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ചുവപ്പാണ് കാണാനുള്ളത് ഗ്ലോബൽ മാർക്കറ്റ് മുഴുവനായിട്ടും ഗോൾഡിൻ്റെ പ്രൈസിലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലും നല്ലൊരു ഡിക്ലൈനാണ് വന്നിട്ടുണ്ടായിരുന്നത് കൊറോണയുടെ ഇമ്പാക്റ്റുകളാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തായിട്ട് രൂപയുടെ മൂല്യവും ഡോളറിന് എഗേൻസ്റ്റ് ആയിട്ട് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ലോസാണ് ഉണ്ടായിരിക്കുന്നത് 73.38-ലാണ് ഇന്ന് രൂപ ഡോളറിന് എഗേൻസ്റ്റ് ആയിട്ട് ട്രേഡ് ഉണ്ടായത് ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് 604 കോടിയുടെ ഒരു നെറ്റ് വിത്ത്ഡ്രോവൽ ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ഒരു ബയിങ്ങിന് ശേഷം അവർ വീണ്ടും ഒരു സെല്ലിംഗ് മോഡിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തും അവർ സെല്ലിംഗ് തുടരുന്നു 1276 കോടിയുടെ ഒരു നെറ്റ് വിത്ത്ഡ്രോവൽ ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്
അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സാഹചര്യങ്ങൾ മുഴുവനായിട്ടും എടുത്തു കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻസും ന്യൂസുകളും എടുത്തു കഴിഞ്ഞാൽ നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഡൗണിനുള്ള ഒരു സാധ്യതകളാണ് നമ്മൾക്ക് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക, അപ്പോൾ അതേ തുടർന്ന് എന്നുള്ളൊരു മാർക്കറ്റ് പോസിബിലിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പൊസിഷൻസിലേക്ക് പോകുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാൻ, ഇപ്പോൾ ഫ്രഷ് എൻട്രിക്ക് പറ്റിയ സ്റ്റോക്കുകളൊന്നും നമുക്ക് കയ്യിലില്ല, കാരണം മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട്. എന്നിരുന്നാലും ഇന്ന് ഒഴുക്കിനെ കുറുകെ നീന്തിയ ഒരു സ്റ്റോക്ക് എന്ന് പറയാനുള്ളത് ജസ്റ്റൈലാണ്. നല്ലൊരു ഗെയിനാണ് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്ത് നിന്ന് മുകളിലേക്ക് പോയി. അതുമാത്രമല്ല, പ്രീവിയസ് ഹൈയിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാളെ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു എൻട്രി പോസിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനും ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അതല്ലാതെ വേറെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു ഡിക്ലൈൻ മോഡിലായിരുന്നു കൂടുതൽ നിന്നത്. ഒരു നമുക്കൊരു ഒരു ഫ്രഷ് എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു സമയത്ത് മാർക്കറ്റ് കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് പറയാനില്ല. രാവിലെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡും അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും, അന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ളൊരു ട്രേഡിംഗ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഒരു ഫ്രഷ് എൻട്രി ഒരു ഡെലിവറി പൊസിഷൻസൊക്കെ എടുക്കുന്നതിനെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നത്തെ ഒരു സെക്ടറൽ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറും തന്നെ ഡിക്ലൈനിലായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് ബാങ്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെ IT സെക്ടറിലുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഒരു സെയിൽസ് ഡാറ്റയാണ്. അപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലെൻമാർക്ക്, ഇപ്ക ഇവരിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഇവർക്ക് നടന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ. CLSA പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റ വെച്ച് നിങ്ങൾ ഈ ഒരു കമ്പനികളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റീസ് ഈ ഒരു കമ്പനികളിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ ഏവിയേഷൻ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് എയർ പാസഞ്ചർ ട്രാവലിൽ 66% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ഒരു ഏവിയേഷൻ സ്റ്റോക്കുകൾക്ക്, പ്രധാനമായിട്ടും ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് പോലുള്ള കമ്പനികൾക്കൊക്കെ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ കൊടുക്കാനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കുന്നു. ഇനി Q2 റിസൾട്ട്സ് വന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ, ടാറ്റ എലക്സൈൻ്റെ Q2 റിസൾട്ട്സിൽ റവന്യൂവിൽ 7.4% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 14.5% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂവിലുള്ള ഗ്രോത്തും അതേപോലെ തന്നെ എംപ്ലോയി എക്സ്പെൻസസിൽ വന്ന കുറവുകളുമാണ് പ്രധാന കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഗ്രോത്തിന്. ഇനി അതേപോലെ തന്നെ സെഗ്മെൻറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഇവർക്കുണ്ടായിരിക്കുന്നത്. 14.1% ഗ്രോത്താണ് ഇവർക്ക് ഈ ഒരു ഹെൽത്ത് കെയർ ബിസിനസ്സിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളിൽ നിന്നുള്ള റവന്യൂ എടുത്തു കഴിഞ്ഞാലും അതിലും 7 വളർച്ചകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇവർ. അതുമാത്രമല്ല, ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ലെവലിലേക്ക് ഇവർക്ക് തിരിച്ചെത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു മൊമെൻറ്റം ഇവർ വീണ്ടും ട്രാക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സെക്കൻഡ് ഹാഫിലും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കമൻ്ററികളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മൈൻട്രിയെ സംബന്ധിച്ചിടത്തോളം 253 crore ഒരു നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 87.9% വർധനമാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് അവർക്കുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, റവന്യൂവിലും 0.6% ഗ്രോത്ത് ഇവർക്കുണ്ടായി എന്ന രീതിയിൽ പറയുന്നു. അതുമാത്രമല്ല, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കമൻ്ററികളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം പുതുതായിട്ട് 9 clientകളെ ആഡ് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു 9 client അഡീഷനോട് കൂടി 253 active clients ആണ് ഈ ഒരു സമയത്ത് ഇവർക്കുള്ളതെന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവരുടെ ഒരു $10 million കാറ്റഗറിയിലേക്ക് അവർക്ക് പുതിയതായിട്ട് ഒരു ക്ലയൻറ്റിനും കൂടെ വിൻ ചെയ്യാൻ സാധിച്ചു എന്നും അപ്ഡേറ്റുകളിൽ പറയുന്നു. അതുകൂടാതെ ഒരു 7.5 rupees പെർ ഷെയറിൽ ഒരു ഇൻ്ററിം ഡിവിഡൻറ്റും അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു റിസൾട്ട്സ് ആയിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. ഇനി റാനെ ബ്രേക്ക് ലൈനിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ 3% ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 55% വർധനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, 825 rupees പെർ ഷെയറിൽ ഒരു ബൈബാക്ക്, ഇക്വിറ്റി ഷെയർസിൻ്റെ ബൈബാക്കും ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇവർക്ക് നല്ലൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന്. ഇനി അടുത്തതായിട്ട് ഡെൻ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ, റവന്യൂവിൽ 1.6% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 2.5 times വർധനവും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഗോവ കാർബണിലേക്ക് വരുമ്പോൾ
13.3% ഡിക്ലൈൻ ആണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ റവന്യൂയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കാലയളവിനെ അപേക്ഷിച്ച്. എന്നിരുന്നാലും ലോസ് നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ പീരീഡിന് കഴിഞ്ഞ കാലയളവിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തെ കാലയളവിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തെ കാലയളവിൽ അവർക്ക് 13.8 crore നെറ്റ് ലോസ് ആയിരുന്നു. എന്നിരുന്നാൽ അത് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് കാണാനുള്ളത്. 5 crore ഈ ഒരു ക്വാർട്ടറിൽ അവർ നെറ്റ് ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഹാത്ത്വേ കേബിൾസിലേക്ക് വരുമ്പോൾ 52.3 crore നെറ്റ് പ്രോഫിറ്റ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 2.4 crore നെറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 460 crore റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 9.8% ഡിക്ലൈൻ ആണ് കഴിഞ്ഞ ഇവർക്കുണ്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസിൻ്റെ റീറ്റെയിൽ വെഞ്ചേഴ്സിലേക്ക് KKR ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ എമൗണ്ടായ 5,550 crore റിസീവ് ചെയ്തു എന്ന രീതിയിൽ റിലയൻസ് അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ടോട്ടൽ ഗ്രൂപ്പുമായിട്ടുള്ള ജോയിൻ വെഞ്ചർ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. 205 MW വരുന്ന വർത്തിയുന്ന സോളാർ അസറ്റുകൾ അവർ ഈ ഒരു ജോയിൻ വെഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ടോട്ടലിൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം 310 crore ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഈ ഒരു ജോയിൻ വെഞ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ലക്ഷ്മി വിലാസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 500 crore റൈറ്റ് ഇഷ്യൂ വഴിയായിട്ട് റേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനുള്ളൊരു അപ്രൂവൽ ഇവർക്ക് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് ലിഖിത ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 120 rupees ഇഷ്യൂ പ്രൈസ് ഇരുന്നെങ്കിൽ 130 rupees ഈ ഒരു പ്രൈസ് ഇന്ന് മാർക്കറ്റിൽ ലിസ്റ്റായിരിക്കുന്നത്. അപ്പോൾ ഒരു മോഡസ്റ്റായിട്ടുള്ള ഒരു ഗെയിൻ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആയിരുന്നു ബാക്കിയുള്ള IPOകളെ അപേക്ഷിച്ച് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇവർ വീണ്ടും അവരുടെ IPOൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ പ്രൈസ് ബാൻഡുകൾ അവർ ഫിക്സ് ചെയ്തിരിക്കുന്നു. 32 മുതൽ 33 rupees പെർ ഷെയറിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു IPO 20 October ലോഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു IPO ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 8 crore ഷെയർസിൻ്റെ ഫ്രഷ് ഇഷ്യൂവും അതുപോലെ തന്നെ 7.2 crore ഷെയർസിൻ്റെ ഓഫർ ഫോർ സെയിലുമാണ് ഈ ഒരു IPO അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ ഒരു September quarter രാകേഷ് ചിഞ്ചിൻവാലൻ്റെ പോർട്ട്ഫോളിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ടാറ്റ മോട്ടോഴ്സിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റേക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ 1.29% സ്റ്റേക്കാണ് അദ്ദേഹം ടാറ്റ മോട്ടോഴ്സിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വൈഫ് രേഖ ചിഞ്ചിൻവാല ഈ ഒരു ക്വാർട്ടറിൽ ടൈറ്റാനിലുള്ള ഏകദേശം ടൈറ്റാനിൻ്റെ 50,000 shares ടൈറ്റാനിൻ്റെ ഷെയർസ് അവർ വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്പനികൾ നിങ്ങൾ ഈ സമയത്ത് ട്രാക്ക് ചെയ്യുന്നതായിരിക്കും. എന്നിരുന്നാലും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കറേജ് ഫേംസൊക്കെ അവർക്കൊരു ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളതെന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കാനറ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 20,000 crore അവർ QIP വഴിയായിട്ട് റേസ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലും ഒരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ മാർക്കറ്റിലൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾക്ക് അത്ര ഫേവറബിൾ ആയിട്ടല്ല ഫേവറബിളായിട്ടുള്ള മാർക്കറ്റല്ല ഇപ്പോൾ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്കറ്റും അതുപോലെ തന്നെ ന്യൂസുകളും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റുകളും പ്രത്യേകിച്ച് US മാർക്കറ്റും ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. രാവിലെ SG Nifty ഒന്ന് ട്രാക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിനെ തുടർന്ന് ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡിങ്ങിലേക്ക് പോകുന്നതായിരിക്കും സേഫ് ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ലോങ് പൊസിഷൻസൊക്കെ എടുക്കുന്നത് ഫ്രഷ് ബൈങ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും അപ്ഡേറ്റുകളിലൂടെ കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിർത്തി സിസ്റ്റോണി സൈനിങ് ഓഫ്.